എൻ്റെ ഒപ്പം രണ്ട് പേരുണ്ട് അതിൽ ഒരാളെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടാണ് നഞ്ചമ്മ അട്ടപ്പാടിയിൽ നിന്നും ഒരു അയ്യപ്പനും എന്ന് പറഞ്ഞാൽ സിനിമയെ പാടിയ വലിയ കേരളം മുഴുവൻ ഹിറ്റായ പാട്ട് പാടിയ നഞ്ചമ്മ അവർ നമ്മൾ നേരത്തെ കണ്ടതാണ് പരിചയപ്പെട്ടതാണ് അവരൊപ്പം തന്നെ പഴനിസ്വാമിയുണ്ട് പഴനിസ്വാമി വകുപ്പിലെ ജീവനക്കാരനാണ് അദ്ദേഹം അട്ടപ്പാടിയിൽ നഞ്ചമ്മയെ സിനിമയിലേക്ക് ഈ പാട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ആളാണ് പഴനിസ്വാമി രണ്ട് പേർക്കും സ്വാഗതം പിന്നെ ആദ്യം എങ്ങനെയുണ്ട് സിനിമ ഇപ്പോൾ പഴനിസാമിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ സിനിമയിൽ മുഖം കാണിക്കുക എന്നുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ പോയി ഈ സിനിമയിൽ വളരെ ഒരു വേഷം ചെയ്തു എന്തുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നത് അത് തന്നെ റൊമ്പം ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിനൊ അതിനപ്പുറത്ത് നമ്മുടെ അട്ടപ്പാടിൻ്റെ പാട്ടും നഞ്ചമ ചേച്ചി അറിയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി

ഇനി എന്റെ കയ്യിൽ ഒന്നില്ല കഴിഞ്ഞോട്ട് പാട്ടിന്റെ മൊത്തം ഒരു നിധിയാണെന്ന് പിന്നെ അങ്ങനെ വന്നിട്ട് പള്ളിശാമിക്കും നണ്ണി പറയണോ ഡയറക്റ്റ് സാർക്കും നണ്ണി പറഞ്ഞോ പറയണോ പിന്നെ ഞങ്ങളുടെ പിന്നെ ഒരു സാറല്ലേ ആ ും നന്ദി പറയണോ നിങ്ങളുടെ പേര് ആരും ഇട്ടില്ല അതുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാട്ടുകാരുണ്ട് നേരിട്ട് അറിയാവുന്നതാണ് അപ്പം ഈ പാട്ടിന് സംവിധായകൻ പറഞ്ഞ സമയത്ത് നഞ്ചമേ തന്നെ കൊടുക്കാമെന്ന് തീരുമാനിച്ചെന്തോണ്ടാ സാറിനെ പരിചയപ്പെടുന്ന സമയത്ത് സാറിനോട് പറഞ്ഞത് പനിസ ഈ പടം മൊത്തം അട്ടപ്പാടി ഷൂട്ട് ചെയ്യുന്നത് ഇത് അട്ടപ്പാടി സബ്ജെക്റ്റല്ല ഒരു അട്ടപ്പാടി നടക്കുന്ന സംഭവം പക്ഷെ ഒരു കണ്ണമ്മ പറഞ്ഞ ഒരു കഥാപാത്രം അട്ടപ്പാടി ഒരു ട്രൈബൽ ലേഡി ആയിട്ടാണ് നമ്മളിത് ഉള്ളത് അപ്പോൾ ഒരു ഒരു അതുകൊണ്ട് ഒരു പാട്ട് അട്ടപ്പാടിൻ്റെ പാട്ട് വളരെ ഫീൽ ചെയ്യുന്ന ഒരു പാട്ട് നമുക്ക് വേണം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് സാറ് നമ്മുടെ ട്രൂപ്പിൽ വളരെ നന്നായിട്ട് പാടുന്ന വളരെ ശബ്ദമുള്ള ഒരു അഞ്ജമ്മ ചേച്ചിൻ്റെ പറഞ്ഞു ഓ സാറ് പറഞ്ഞു അങ്ങനെ ഉണ്ടേൽ തീർച്ചയായിട്ടും നമുക്ക് പാടിപ്പിക്കാം മൊബൈലിൽ എന്തെങ്കിലും പാട്ടുണ്ടോ എന്ന് ചോദിച്ചു അഞ്ചമ്മ ചേച്ചിൻ്റെ അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് യൂട്യൂബിൽ സാറ് പ്ലേ ചെയ്ത് കാണിച്ചപ്പോൾ സാർക്ക് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ സാറ് എന്നോട് പറഞ്ഞ് ഒരാഴ്ച സമയം തരാം അങ്ങനത്തെ ഒരു പാട്ട് നമുക്ക് വേണം പറഞ്ഞു അപ്പോൾ ഞാൻ അഞ്ചൻ ചേച്ചി വിളിച്ചപ്പോൾ ചേച്ചിക്ക് കുറേ പാട്ട് മനസ്സിലുണ്ട് അപ്പോൾ ഏത് പാട്ടും ചേച്ചിക്ക് അറിയില്ലല്ലോ ഈ സിനിമയൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വളരെ ഫീൽ ചെയ്യണത് ഭയങ്കര ഭയങ്കര ദുഃഖത്തിലൊരു പാട്ടാണ് പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിനെ രാത്രി ഫോൺ വിളിച്ച് മകനെ ഫോൺ വിളിച്ച് ചോദിക്കും എന്തെങ്കിലും പാട്ട് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പാടി കേൾപ്പിക്കും അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കേൾക്കുമ്പോൾ കുറെ പാട്ട് എന്നെ ചേച്ചി എന്നെ കേൾപ്പിച്ചു അപ്പോൾ ഈ ദൈവമകല പാടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു എനിക്ക് തന്നെ ഫീൽ ചെയ്തു അപ്പോൾ തോന്നി ഇത് നല്ലൊരു പാട്ടാണ് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ട് സാറോട് പറഞ്ഞു സാറേ പാട്ടൊക്കെ റെഡിയാണ് നമുക്ക് എപ്പോഴും റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു സാർ അപ്പോൾ തന്നെ നമുക്ക് സ്റ്റുഡിയോയിലൊക്കെ അറേഞ്ച്മെൻ്റ് ചെയ്തു തന്നു നമ്മൾ ട്രൂപ്പായിട്ട് നമ്മുടെ കലാസമിതി ട്രൂപ്പ് എല്ലാ ആൾക്കാരും വിളിച്ചിട്ട് നമ്മൾ പാട്ട് പാടാൻ വേണ്ടി അവിടെ പോയി ആ സമയത്ത് സച്ചി സാർ അട്ട എറണാകുളത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എത്തി അപ്പോൾ ജാക്സ് ബിജോയ് സാറാണ് മ്യൂസിക് ഡയറക്ടർ അപ്പോൾ ഈ ഞാൻ വേറെ കുറേ ചേച്ചി പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പാട്ടൊന്നും പാടണ്ട ഈ പാട്ട് തന്നെ പാടാൻ പറഞ്ഞു ആദ്യം തന്നെ ഈ പാട്ട് പാടിയപ്പോ തന്നെ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു 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 ഒരു രക്ഷയിലല്ലല്ലോ എന്താ ചെയ്യുന്ന സശിസാരെ വിളിച്ചിട്ട് സന്തോഷം കൊണ്ട് സശിസാരനെ വിളിച്ചു സാറെ പെട്ടെന്ന് വരണം പറഞ്ഞ ഒരു പാട്ട് കേൾക്കണം ഭയങ്കര പാട്ടാന്ന് പറഞ്ഞു അപ്പൊ ശശിസാർ പെട്ടെന്ന് എത്തി അവിടെ സ്കൂട്ടിലെത്തി സാറും പാട്ട് കേട്ടപ്പോൾ സാറ് പറഞ്ഞു പഴനിസ്വാമി ഒരു രക്ഷയിലല്ലോ നഞ്ചമാ ചേച്ചി എന്തായാലും ഈ പടം റിലീസ് ആകുന്ന സമയത്ത് പിടിച്ച കിട്ടില്ല ഭയങ്കര തിരക്കായി പോകുന്നു പറഞ്ഞു സാറ് അതുപോലെ തന്നെ ഇപ്പ അത് തന്നെ ഞാൻ പറയുന്നത് തിന്നാനും ഉണ്ണാനും കുട്ടികളെ കാണാനും ഇല്ല അത് വരട്ടെ അത് എനിക്കൊന്നും പേടില്ല ഞാൻ എവിടെ വിളിച്ചാൽ പോകും അത് വരട്ടെ ലോകം മൊത്തം പോവട്ടെ ഇനിയും കൂടി ആ കമ്പിനിയൊക്കെ ഓയന്നോയെന്നോയെന്ന് വരട്ടെ അത് നമുക്ക് നല്ലതാണ് വേറെ സിനിമയിൽ അതിന് ഈ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും വേറെ സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടാവും വിളിച്ചിട്ടുണ്ട് എനിക്ക് പോകാൻ പറ്റില്ല അതെങ്ങനെ പോകാൻ പറ്റൂ ഈ പടമൊക്കെ അങ്ങനെ പോ നാട് എത്താൻ പോളേക്കും നമുക്ക് ഇനി പോകാൻ പറ്റുമോ കൊറേ കൊറേ ആകട്ടെ അപ്പ നമുക്ക് കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടമാണ് ആ ഞാൻ ഞാനിങ്ങനെ ഇറങ്ങിപ്പോയനാ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴനിസാബിയുടെ ഒപ്പം നിക്കുമ്പോഴേ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടല്ലോ എന്താപ്പീ സമയത്ത് പാടാൻ പറ്റിയൊരു പാട്ടും

നേനു മനെ വിട്ട് കൊടുക്കോ ദൈവ മാഗാള എന്നല മാഗാളേ ദൈവ മാഗാളേ നേനുപണ കേഗാളേ ദൈവ മാഗാളേ ഉള്ളത്തെ വിട്ട് കൊടുക്കോ ദൈവ മാഗാളേ നൈനു മനെ വിട്ട് കൊടുക്കോ ദൈവ മാഗാള ഒരുപാട് ലീവ് എടുക്കേണ്ടി വന്നു ഒരുപാട് സപ്പോർട്ടാണ് ഡി എഫ് ഓ റേഞ്ചർ ഓഫീസർ ഫോറസ്റ്റ് നമ്മൾ ഒരുപാട് സപ്പോർട്ടാണ് ഹെഡ് ഹെഡ്ക്വാർട്ടറിൽ ഫോറസ്റ്റ് ഹെഡ്ക്വാർട്ടറിൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി പെർമിഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ ഫയലൊക്കെ നീങ്ങി സെക്രട്ടേറിയറ്റ് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതിന് ആ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഓർഡർ പെട്ടെന്ന് കിട്ടിയത് അഭിനയിക്കാൻ പറ്റിയത് അപ്പോൾ വലിയ സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് സിനിമയിൽ സിനിമയിലൊക്കെ ഉണ്ടല്ലേ എൻ്റെ സ്വപ്നം തുടങ്ങിയത് പതിനഞ്ച് വയസ്സിലാണ് പത്ത് വർഷം നമ്മൾ ചാൻസ് വേണ്ടി നടന്നിട്ടുണ്ട് പത്ത് വർഷം അപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായിട്ട് പഴശ്ശിരാജ നമ്മളിങ്ങനെ വരുന്നത് മനോജ് ക ജയന്റെ കൂടെ കുറിച്ചതായിട്ട് ആയിട്ടാണ് അവ അഭിനയിച്ചിട്ടുള്ളത് പിന്നെ ഭാഗ്യദേവധമുണ്ട് പിന്നെ കുറേ പടങ്ങൾ ഉണ്ട് കുറേ പടങ്ങൾ അപ്പോൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറെ നമ്മൾ ജനിച്ചത് മുതലേ സ്വപ്നം സിനിമ തന്നെയാണ്

സച്ചി സാറും അസോസിയേറ്റ് ഡയറക്ടർ ജയൻ നമ്പ്യർക്ക് ഭയങ്കര നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര മനസ്സ് ധൈര്യം തന്നു അപ്പം അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു തന്നതുകൊണ്ടാണ് അത് പൃഥ്വിരാജ് സാറും ബിജു മനു സാറും സച്ചി സാറും ജയൻ നമ്പ്യറൊക്കെ നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ആ റോൾ ചെയ്യാൻ പറ്റിയത് ഇല്ലെങ്കിൽ സീനിയറായിട്ട് വലിയ ആർട്ടിസ്റ്റ് ചെയ്യുന്ന ഒരു വേഷത്തിനാണ് സ്വപ്നം യെസ് അപ്പോൾ എന്റെ സ്വപ്നത്തിൽ സിനിമ തന്നെയാണ് കൂടുതലായത് കൊണ്ട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യണ ഭയങ്കര ആഗ്രഹമുണ്ട് തമിഴിൽ ചെയ്യാൻ കുറച്ചും കൂടി എനിക്ക് കൂടുതൽ ഇഷ്ടം കൂടുതൽ തമിഴിലെയാണ് കൂടുതൽ പിന്നെ മലയാളത്തിൽ നല്ല കഥാപാത്രം ചെയ്യണം അതിനുപരി എനിക്ക് സച്ചി സാറിൻ്റെ കുറേ മാസങ്ങളായി സാറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് സാർക്ക് മനസ്സിലായത് ഒരുപാട് ജീവിതാനനുഭവം ഉള്ളതുകൊണ്ട് പഴനിസാമി ഒരു സിനിമ സംവിധാനം ചെയ്യണം അപ്പോൾ പനുസാമി പോലെ ആൾക്കാർ നിങ്ങളുടെ സമൂഹത്തിനെ കുറിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ സമൂഹത്തിന് സിനിമയായി മാറുള്ളൂ നിങ്ങളൊന്നും ചെയ്താൽ ശരിയാകില്ല അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഈ പടത്തിൽ ഫുള്ളായിട്ട് ഒന്ന് കൂടെ ഒന്ന് പഠിക്കാനും എനിക്ക് എല്ലാ സപ്പോർട്ടും ഏത് സമയത്ത് എന്ത് ചോദിച്ചാലും ഹെൽപ്പ് ചെയ്യാനും പറഞ്ഞിട്ടുള്ളത് ഒരു സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായി തീർച്ചയായിട്ടും അത് പെട്ടെന്ന് ഉണ്ടായില്ല ഞാൻ ഇപ്പം കൂടിപ്പോഴാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എനിക്കിത് പറയാനുള്ളത് എനിക്കും നജമ ചേച്ചിക്കും ഇത്രയും ഒരു നല്ലൊരു അവസരം അത് സച്ചി സാറിൻ്റെ വലിയൊരു മനസ്സാണ് അത് മലയാള മലയാളത്തിൽ എല്ലാം തിരിച്ചറിയണം എന്നാ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത സച്ചിസാറാണ് കൂടുതൽ ഇന്റർവ്യൂല് പോയില്ല എവിടേക്ക് പൊതുവേദിയിൽ പോയില്ല കണ്ടിട്ടില്ല ഈ പേര് മാത്രം എല്ലാവർക്കും അറിയുള്ളൂ അത്രയും ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് ഈ അട്ടപ്പാടിയിരുന്ന് നജമ ചേച്ചി പോലെ എന്നെ പോലെ ഒരു അവസരം തന്നതും ഇന്ന് ഈ അട്ടപ്പാടി ജനങ്ങൾ മൊത്തം സച്ചിസാറ് കടപ്പെട്ടിരിക്കണം ഇപ്പം അപ്പതന്നെ ഇറങ്ങി പോകും இல்லைங்க இல்ல அங்க வீட்டில தானே இருக்கும் ரயாரிக்கா போயி ராய் முண்டே கேகாடா தினேரோ ரமகளே ரோரா எனக்காக மகவரந்தா வள்ளிக்கலாமே சந்தேதீர ரோ ரமகளே ரோரா சோழாரிக்கா போயி சோழமுண்டே கேகாடா தினேரோ ரமகளே ரோரா എന്തായാലും സന്തോഷം രണ്ടുപേരും നല്ല തിരക്കിലാവട്ടെ പഴനിസ്വാമി പറഞ്ഞ പോലെ പഴനിസ്വാമിയുടെ സ്വപ്നം ഒരു സിനിമ സംവിധായകൻ ചെയ്യുക എന്നുള്ളതാണ് അതും നടക്കട്ടെ രണ്ടുപേർക്കും ഒരിക്കൽ കൂടിയ ക്യാമറാമാൻ പ്രജീത് കൊങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി ന്യൂസ് ഐറ്റി